ഒരു ഗ്രാമത്തിൽ കലാറാണി എന്നു പേരുള്ള അമ്മായമ്മയും രാജി എന്നു പേരുള്ള മരുമകളും ഉണ്ടായിരുന്നു. തമ്മിൽ തമ്മിൽ നല്ല സ്നേഹമായിട്ടാണ് ഉണ്ടായിരുന്നത്. അവർക്കിടയിൽ ഒരു തരത്തിലുള്ള വഴക്കും വരാതെ ഉണ്ടായിരുന്നു. ഇത് കണ്ട് അവരുടെ മകൻ ദിനേശിന് തന്നെ വളരെ ആശ്ചര്യമായിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മായമ്മയും മരുമകളും തമ്മിലുള്ള ഒത്തൊരുമയെ പറ്റി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ ഒത്തൊരുമ കാണുമ്പോഴൊക്കെ ഭയങ്കര ആശ്ചര്യമാണ്. നാട് മുഴുവനും അമ്മായമ്മയും മരുമകളും എന്ന് പറഞ്ഞ അടിയിട്ട് കീരിയും പാമ്പുമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങള് രണ്ടുപേരും വളരെ വ്യത്യസ്തരാണല്ലോ എന്ന് ആശ്ചര്യത്തോടെ അവൻ പറഞ്ഞു. അത് കേട്ട അമ്മ, ഇതിലെന്താടാ ഇത്ര ആശ്ചര്യപ്പെടാനായിട്ട്? വേറെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയെ നമ്മുടെ വീടിന്റെ അംഗമാണ് എന്ന് അംഗീകരിച്ചാ മാത്രം മതി. ഞാൻ പറയുന്നത് ശരിയല്ലേ മോളെ എന്ന് അവർ മരുമകളോട് ചോദിച്ചു. അമ്മ പറഞ്ഞ അത് ശരി തന്നെയായിരിക്കും. അമ്മയെ പോലെ ഇത്രേ സ്നേഹമുള്ളൊരു അമ്മായിമ്മ അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും. ഞാൻ എന്തോ വലിയ പുണ്യം ചെയ്തിട്ടുണ്ട് അമ്മയെ പോലൊരു അമ്മായിമ്മയെ കിട്ടാൻ എന്ന് സന്തോഷത്തോടെ അവൾ പറഞ്ഞു. എന്തോ അടി, നീയോ അവനെ പോലെ പറയാൻ തുടങ്ങിയോ? നീ എന്താ മോശമായിട്ടുള്ള പെണ്ണാണോ? എത്ര മര്യാദയുള്ള സ്നേഹമുള്ള പെൺകുട്ടിയാണ് നീ. കണ്ടറിഞ്ഞ് ചെയ്യുന്നവളല്ലേ മോളെ നീ. ഇതുപോലെ ഒരു മരുമകളെ കിട്ടാൻ ഞാനാണ് വലിയ പുണ്യം ചെയ്തിരിക്കുന്നത് എന്ന് അവരും പറഞ്ഞു. ഓ, തുടങ്ങിയോ നിങ്ങള്? ഒത്തൊരുമയെ പറ്റി നിങ്ങളോടൊന്ന് പറയാന്ന് കരുതിയപ്പോ ഇവിടെ നിങ്ങളുടെ ഒത്തൊരുമ കാണിക്കാൻ വന്നതാണോ? പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരെക്കാളും പുണ്യം ഞാനായിരിക്കും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാ നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള അമ്മയും ഭാര്യയും എനിക്ക് കിട്ടിയത്. ശരിയമ്മ, ഞാൻ ജോലിക്ക് പോവാ എന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ് എന്ത് നടന്നാലും അമ്മായമ്മയും മരുമകളും സ്നേഹത്തിൽ മത്സരിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ഇതെല്ലാം കുറച്ചു നാളുകൾ കൊണ്ട് മാറാനായി തുടങ്ങി. മരുമകൾ വ്യത്യാസമായി പെരുമാറാൻ തുടങ്ങി. ഒരു ദിവസം ദിനേശ് പലഹാരങ്ങൾ വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് അത് അമ്മയെ ഏൽപ്പിച്ചു. നാമാ, ഇതില് പലഹാരങ്ങളുണ്ട്, ഒന്നും കളയാതെ കഴിക്കണം എന്ന് പറഞ്ഞു. ആ പലഹാരം കൈനീട്ടി വാങ്ങിയ അവർ, ഇതെന്താടാ മോനെ നീ എനിക്ക് തന്നത്? മോളെ നീ ഏൽപ്പിച്ചുകൂടായിരുന്നോ? ഞാനാണോ ഇത്രയും കഴിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അതെ, മാറ്റി മാറ്റി ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവളെ ഏൽപ്പിച്ചു. അവള് പറഞ്ഞത് അവക്ക് ഇതൊന്നും കഴിക്കാൻ വയ്യെന്നാ. ഇപ്രാവശ്യം അമ്മയ്ക്ക് തന്നത് അതുകൊണ്ടാ. ഇപ്പൊ നിങ്ങളും ഇങ്ങനെ പറയുവാണോ? അപ്പോ ഇത്രയും പലഹാരങ്ങളും വേസ്റ്റ് ആവാൻ പോവുകയാണല്ലേ? അപ്പൊ എന്റെ കാശ് പോയത് തന്നെ എന്ന് പറഞ്ഞ് വിഷമിച്ചു. അവൻ അങ്ങനെ പറഞ്ഞതും, എടാ ഒരു നഷ്ടവും ഇല്ല, മരുമകള് കഴിച്ചോളൂ, അവൾക്ക് വേണ്ടെങ്കിൽ എന്താ, ഞാൻ പോയി കഴിക്കും, നീ ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. ആ പലഹാരങ്ങൾ കൊണ്ടുപോയി അടുക്കളയിൽ ഉണ്ടായിരുന്ന ഡപ്പകളിൽ ഇട്ട് അടച്ചു വെച്ചു. ഈ ഡപ്പയുടെ അകത്ത് വെച്ചാലേ എലി കയറാതിരിക്കത്തുള്ളൂ. മോൻ കാശ് ചെലവാക്കി വാങ്ങിച്ചോണ്ട് വന്നതാ, ഒന്നും പാഴാക്കാതെ കഴിച്ചു തീർക്കണം എന്നാലോചിച്ചു. അടുത്ത ദിവസം രാവിലെ പലഹാരം കഴിക്കാനായി അമ്മായമ്മ വന്നു. പക്ഷെ അവിടെ പലഹാരങ്ങൾ വെച്ച ഡപ്പ മുഴുവനും കാലിയായിട്ടുണ്ടായിരുന്നു. അതിൽ പൊടി പോലും ഉണ്ടായിരുന്നില്ല. അത് കണ്ട അവർക്ക് വളരെ അതിശയമായിട്ടുണ്ടായിരുന്നു. ഏ, ഇതെന്താ? ഇവിടെയല്ലേ ഞാൻ പലഹാരങ്ങൾ വെച്ചത്? അതും ഇന്നലെ രാത്രിയല്ലേ ഞാൻ വെച്ചത്? രാവിലെ ആയപ്പോഴേ ഇതെല്ലാം കാലിയായോ? എലി കഴിക്കാനായിട്ട് ഒരു സാധ്യതയില്ല. ഈ ഡപ്പകള് എലിയെ കൊണ്ട് എങ്ങനെ തുറക്കാനായിട്ട് പറ്റും? ഒരു പക്ഷേ ഇനി മോള് കഴിച്ചിട്ടുണ്ടായിരിക്കുമോ? എന്തായാലും ചോദിച്ചു നോക്കാം എന്നാലോചിച്ചു. എന്നിട്ട് മരുമകളോട് പോയി ചോദിച്ചു. മോളെ, ആ ഡപ്പയിൽ ഉണ്ടായിരുന്ന പലഹാരങ്ങൾ എടുത്തായിരുന്നോ? ഇന്നലെ നൈറ്റാണ് വെച്ചത്, ഇന്ന് രാവിലെ നോക്കിയപ്പോ ഡപ്പയൊക്കെ കാലിയാണല്ലോ മോളെ എന്ന് അവർ ചോദിച്ചു. അവരങ്ങനെ ചോദിച്ചതും മരുമകൾക്ക് ദേഷ്യം സഹിക്ക വയ്യാതെയായി. എന്താ അമ്മ പറയുന്നത്? അമ്മ വെച്ച പലഹാരങ്ങള് ഞാൻ മോഷ്ടിച്ച് കഴിച്ചെന്നാണോ പറഞ്ഞു വരുന്നത്? എന്നെ കണ്ട പലഹാരങ്ങൾ മോഷ്ടിച്ച് കഴിക്കുന്ന ആളായിട്ടാണോ തോന്നുന്നത് എന്ന് ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. അവൾ അങ്ങനെ ദേഷ്യത്തോടെ പറഞ്ഞതും അമ്മായമ്മയ്ക്ക് അതിശയമായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താടി മോളെ നിന്നോട് തെറ്റായിട്ട് പറഞ്ഞത്? മോൾ എടുത്തോന്നല്ലേ ചോദിച്ചേ? എടുത്തില്ലെങ്കി എടുത്തില്ലെന്ന് പറഞ്ഞാ പോരെ. ഇതിന് മോൾ ഇങ്ങനെ ദേഷ്യക്കേണ്ട കാര്യം എന്താ? ഞാൻ നിന്നെ കള്ളിന്ന് വല്ലോ പറയോ? ശരി, ഇനി ഈ കാര്യം പറഞ്ഞിവിടെ വഴക്ക് വേണ്ട. അതിനുശേഷം ആ കാര്യത്തെപ്പറ്റി അവിടെ ആരും സംസാരിച്ചില്ല. പക്ഷെ മകനാണ് അവിടെ പലഹാരങ്ങളെപ്പറ്റി വീണ്ടും ഓർക്കാനിടയായത്. അമ്മ, ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന പലഹാരങ്ങളിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വാമ്മ എന്ന് പറഞ്ഞു. അത് കേട്ട അമ്മയ്ക്ക് അതിശയമായിട്ടുണ്ടായിരുന്നു. ഇതെന്താ, മോന് പലഹാരങ്ങൾ ചോദിക്കുവാണല്ലോ, ദൈവമേ മോളും ഉണ്ടല്ലോ. രാവിലെ ചുമ്മാ ചോദിച്ചതിന് തന്നെ ദേഷിച്ചു. വീണ്ടും ഇതിനെപ്പറ്റി പറഞ്ഞ പ്രശ്നം വലുതാവും, അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിന്നേ പറ്റൂ എന്നവർ ആലോചിച്ചു. പലഹാരങ്ങളോ എല്ലാം തീർന്നു പോയടാ, നീ വാങ്ങിയിട്ട് വന്നതെല്ലാം നന്നായിട്ടുണ്ടായിരുന്നടാ, അതുകൊണ്ട് ഞാൻ തന്നെ തിന്നു നിർത്തു എന്ന് പറഞ്ഞു.
അവരങ്ങനെ പറഞ്ഞത് കേട്ടപ്പോ മകൾക്ക് ഒരു കുറ്റബോധം തോന്നി. നൈറ്റ് ആരും തന്നെ അറിയാതെ മുഴുവൻ പലഹാരങ്ങളും കഴിച്ചത് അവള് തന്നെയാണ്. പക്ഷേ അത്രയും പലഹാരങ്ങൾ ഒറ്റയടിക്ക് കഴിച്ചു തീർത്ത കാര്യം പറഞ്ഞാൽ അമ്മയമ്മ എന്ത് കരുതും എന്ന് കരുതി സത്യം മറച്ചുവെച്ചു. അമ്മ പറഞ്ഞത് കേട്ട മകൻ, ശരി പോട്ടമ്മേ, അമ്മ എന്തായാലും കഴിച്ചല്ലോ, നാളെ വരുമ്പോ ഞാൻ വീണ്ടും വാങ്ങിച്ചോട്ട് വരാം എന്ന് പറഞ്ഞു. പക്ഷേ ഓരോ പ്രാവശ്യവും പലഹാരങ്ങൾ വാങ്ങിയിട്ട് വരുമ്പോ ആ പലഹാരങ്ങൾ എങ്ങനെയോ തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല, വീട്ടിലെ പല ആഹാര സാധനങ്ങളും കാണാതെ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മായമ്മയ്ക്ക് എന്തോ സംശയം വരാനായി തുടങ്ങി. ഈ വീട്ടിൽ എന്തായി നടക്കുന്നത്? എങ്ങനെയാ പെട്ടെന്ന് ആഹാര സാധനങ്ങൾ കാലിയായി പോകുന്നത്? മോൻ വാങ്ങിച്ചോണ്ടുവരുന്ന പലഹാരങ്ങൾ പോലും തീർന്നു പോകുന്നല്ലോ. ഈ പരിപാടികളെല്ലാം ആരാ ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലല്ലോ. ഇനിയും ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, കണ്ട് പിടിച്ചേ പറ്റൂ എന്നാലോചിച്ചു. ഉടനെ മകനെ വിളിച്ചു. മോനെ വരുമ്പോ പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് വരണേ എന്ന് പറഞ്ഞു. മകനും വീട്ടിലേക്ക് വന്നപ്പോ പലഹാരങ്ങൾ വാങ്ങിയിട്ട് വന്ന് അമ്മയെ ഏൽപ്പിച്ചു. എപ്പോഴത്തേം പോലെ അമ്മായിമ്മ അതെടുത്തുകൊണ്ട് പോയി ഡപ്പയ്ക്കുള്ളിൽ ഇട്ടുവെച്ചു. അന്ന് രാത്രി ഉറങ്ങുന്ന സമയമായപ്പോ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അടുക്കളയിലേക്ക് മരുമകൾ വന്നു. ഡപ്പയിലിരുന്ന് പലഹാരങ്ങൾ കഴിക്കാനായി തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അമ്മായിമ്മ അങ്ങോട്ടേക്ക് വന്നു. നീയാണോ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നേ? കഴിച്ചാ കഴിച്ചെന്ന് പറയേണ്ടതല്ലേ ഉള്ളൂ. എന്തിനാ നീ ഇത്രയും നാളും കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്? ഇനിയും സത്യം മറച്ചു വെക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ മരുമകൾ എല്ലാം തന്നെ പറയാനായി തുടങ്ങി. എന്നോട് ക്ഷമിക്ക അമ്മേ, കുറച്ചു നാളായിട്ട് എനിക്ക് ഭയങ്കര വിശപ്പാണ്. എത്ര കഴിച്ചിട്ടും എനിക്ക് വിശപ്പ് അടങ്ങുന്നില്ല. അതുകൊണ്ടാ ഞാൻ എല്ലാം മോഷ്ടിച്ച് തിന്നാൻ തുടങ്ങിയത്. പക്ഷേ ഇത് അമ്മയോട് എങ്ങനെ പറയണോന്ന് അറിയില്ലായിരുന്നു. അമ്മ തെറ്റായിട്ട് വിചാരിക്കുമെന്ന് കരുതിയിട്ടാ ഞാൻ കള്ളം പറഞ്ഞത്. പക്ഷെ അമ്മയോട് കള്ളം പറഞ്ഞിട്ട് എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ട അമ്മായിമ്മ മരുമകൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി. ഇത്രയുള്ളോ? ഇതുകൊണ്ടാണോ നീ ഇത്രയും നാളും എന്നോട് നന്നായിട്ട് സംസാരിക്കാതിരുന്നത്? ഇനി നീ വിഷമിക്കേ വേണ്ട. നമുക്ക് നാളെ തന്നെ നല്ലൊരു ഡോക്ടറിനെ കണ്ട് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കാം, മതിയോ എന്ന് പറഞ്ഞു. അടുത്ത ദിവസം തന്നെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇതൊരു തരത്തിലുള്ള അസുഖമാണെന്ന്. അതിനുശേഷം എന്താണ്, ആ അസുഖത്തിനുള്ള ശരിയായ ട്രീറ്റ്മെന്റ് എടുത്ത് എല്ലാം വളരെ നന്നായി. കണ്ടോ, ഇത് നിന്റെ തെറ്റല്ല. ഇതിനു വേണ്ടി നീ കഷ്ടപ്പെട്ട് എന്നെയും നീ സങ്കടത്തിലാക്കിയല്ലോ. ഇനി മുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. നീ എന്നോടൊന്നും മറക്കരുത്. നീ എന്റെ മകളെ പോലെയല്ലേ, നിന്നെ പറ്റി തെറ്റായിട്ട് ഞാൻ ഒന്നും ആലോചിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ട മരുമകൾ, ശരി അമ്മേ, ഇനി മുതല് അമ്മയോട് ഞാൻ ഒന്നും മറക്കില്ല. അതിനുശേഷം അമ്മായിമ്മേ മരുമകളും വളരെ ഒത്തൊരുമയോടെ ഒളിയും മറയും ഒന്നുമില്ലാതെ വളരെ സന്തോഷത്തോടെ ജീവിച്ചു. ദിവ്യ രമേശ് ദമ്പതികൾക്ക് ഗൗരി എന്ന് പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. ഗൗരി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജ് ആരംഭിച്ചിട്ട് 2 മാസം ആയപ്പോ തന്നെ അവർക്ക് നേരിട്ടുള്ള ക്ലാസുകൾ നടത്താൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സർക്കാരിൽ നിന്ന് ഓൺലൈൻ ക്ലാസുകളാണ് നടത്താനായി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അറിയിപ്പ് കിട്ടി. സ്റ്റുഡൻസ്, നാളെ മുതൽ നിങ്ങൾക്കാർക്കും കോളേജിലേക്ക് വരാൻ സാധിക്കില്ല. ഓൺലൈനായിട്ട് നിങ്ങളുടെ പോർഷൻസ് ഒക്കെ തീർക്കാനാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ നല്ല നെറ്റ്വർക്ക് കണക്ഷൻ എടുത്തു വെച്ചിരിക്കേണ്ടതുണ്ട്. സ്മാർട്ട് ഫോണോ ടാബ്ലറ്റോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഇതിലേതെങ്കിലും നിങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കണം. അങ്ങനെ അത് സെറ്റാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ പോർഷൻസ് മിസ്സാകും എന്ന് കോളേജ് അധ്യാപകൻ സ്റ്റുഡൻസിനെ അറിയിച്ചു. ഉടനെ ഗൗരി സങ്കടത്തിലായി. കാരണം ഗൗരിയുടെ കയ്യിൽ ഫോണില്ല. അവളുടെ അച്ഛന്റെ ഫോണാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാറ്. ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറയുമ്പോൾ ഒരുപാട് നേരം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛന്റെ ഫോൺ ഒരുപാട് നേരം അവളുടെ കയ്യിൽ ഏൽപ്പിക്കുമോ എന്നവൾക്ക് സംശയമുണ്ടായിരുന്നു. അങ്ങനെ അവൾ ചിന്തിക്കുകയായിരുന്നു. ഗൗരി നേരെ വീട്ടിൽ വന്നതും അവളുടെ അച്ഛനോട് ഇതിനെക്കുറിച്ച് അവൾ സംസാരിച്ചു. അച്ഛാ, ഇനി മുതല് ഓൺലൈൻ ക്ലാസ്സസ് ആണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അച്ഛന്റെ ഫോൺ ഇവിടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിനയാൾ പറഞ്ഞു, എന്താടി പറയുന്നേ, എനിക്ക് ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഒരുപാട് കോൾസ് വരാറുള്ളതല്ലേ, നിന്റെ കയ്യിൽ എങ്ങനെ തന്നിട്ട് പോകാനാ എന്ന് പറഞ്ഞു. ശരി അച്ഛാ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങിത്താ അച്ഛാ. ഗൗരി പറഞ്ഞത് കേട്ട് ഷോക്കായ അവളുടെ അച്ഛൻ, എന്റെ ദൈവമേ, ലാപ്ടോപ്പോ? അതൊന്നും വാങ്ങാൻ എന്റെ കയ്യിൽ പൈസ ഇല്ല മോളെ. ഞാൻ വേണമെങ്കിൽ നിനക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിത്തരാം എന്ന് പറഞ്ഞു. ഗൗരിയുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞതും ഗൗരിക്ക് വളരെ സന്തോഷമായി. രമേശ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്മാർട്ട് ഫോൺ ഗൗരിക്ക് വാങ്ങിച്ചു കൊടുത്തു. ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയം മാത്രമല്ലാതെ
മറ്റ് സമയങ്ങളിലും ഗൗരി ആ ഫോൺ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. കൂട്ടുകാരികളോട് സംസാരിക്കാനും യൂട്യൂബ് കാണാനും ഒരുപാട് കാര്യങ്ങൾ അറിയാനുമൊക്കെയായിട്ട് ഗൗരി ആ ഫോൺ ഉപയോഗിച്ചു. അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഗൗരി ഒരുപാട് നേരം മുഴുകിയിരുന്നു. അപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് സുഹൃത്തുക്കളെ അവൾക്ക് കിട്ടി. എല്ലാവരോടും അവൾ നന്നായി സംസാരിച്ചെങ്കിലും ചന്ദ്രു എന്ന് പേരുള്ള ഒരാളോട് മാത്രം അവൾ കുറച്ചധികം നേരം സംസാരിക്കുമായിരുന്നു. ചന്ദ്രുവും കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. അവർ രണ്ടുപേരും സമൂഹ മാധ്യമങ്ങളിൽ സംസാരിച്ച് പിന്നീട് ഫോൺ നമ്പറുകൾ കൈമാറി. അതിനുശേഷം ഫോൺ വിളിച്ച് രണ്ടുപേരും സംസാരിച്ചു തുടങ്ങി. അപ്പോഴാണ് ഗൗരിക്ക് ചന്ദ്രുവിന് അച്ഛനും അമ്മയും ഇല്ല എന്ന വിഷയം മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഗൗരി ചന്ദ്രുവിനോട് എപ്പോഴും നല്ല സ്നേഹത്തോടെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഗൗരിക്ക് ചന്ദ്രുവിനോട് പ്രണയം തോന്നി. പക്ഷെ ഗൗരി ഇതിനെക്കുറിച്ച് അവനോട് പറഞ്ഞതേയില്ല. ഒരു ദിവസം ചന്ദ്രു അവന്റെ പ്രണയം ഗൗരിയോട് പറഞ്ഞു. ഗൗരി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നവൻ ചോദിച്ചു. ഗൗരി അവൻ അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. ചന്ദ്രു, നീ ഇതിനെപ്പറ്റി എന്റെ വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്ക്. അതിനവൻ, തീർച്ചയായിട്ടും ഗൗരി, നിന്റെ അച്ഛനോട് ഞാൻ ഇതിനെപ്പറ്റി പറയാം, മൂത്തവരുടെ സമ്മതവും നമുക്ക് പ്രധാനമാണ് എന്നവൻ പറഞ്ഞു. ചന്ദ്രു പറഞ്ഞതുപോലെ തന്നെ ഒരു ദിവസം ഗൗരിയുടെ വീട്ടിലേക്ക് അവൻ വന്നു. അവളുടെ അച്ഛനെ നോക്കി സംസാരിച്ചു. അപ്പോ ഗൗരിയുടെ അച്ഛൻ അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന രീതിയിൽ സംസാരിച്ചു. ആഹാ, മോനെ നീയാണോ? നീ അന്ന് ആശുപത്രിയിൽ കൊണ്ടാക്കിയതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നു. ഇപ്പോഴും ഞാൻ നിനക്ക് നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് മോനെ എന്ന് രമേശ് പറഞ്ഞതും ഉടനെ ചന്ദ്രു പറഞ്ഞു, അതിലെന്താ ഇത്ര വലിയ കാര്യം സാർ, നമ്മൾ മനുഷ്യന്മാരല്ലേ, സഹായിച്ചല്ലേ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു. അവര് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടു നിന്ന ഗൗരിക്കും ഗൗരിയുടെ അമ്മയ്ക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. അതിനുശേഷം രമേശ് സംസാരിക്കാനായി തുടങ്ങി. ഒരു ദിവസം മറക്കാതെ വീട്ടിലേക്ക് വരണം എന്ന് ഞാൻ പറഞ്ഞ് അഡ്രസ് തന്നപ്പോ വരൂന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് രമേശ് പറഞ്ഞു. ചന്ദ്രു മനസ്സിൽ, ഞാൻ അതിനല്ലല്ലോ സാർ വന്നത് എന്നാലോചിച്ചു. അതിനുശേഷം ചന്ദ്രു താൻ വന്ന കാര്യം ഗൗരിയുടെ അച്ഛനോട് പറയാനായി തീരുമാനിച്ചു. നേരത്തെ പരിചയമുള്ളത് കൊണ്ട് തന്നെ പറയാനായി ചന്ദ്രുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സാർ, എന്തിനാണ് സാറിനെ കാണാൻ വന്നതെന്ന് വെച്ചാ, സാറിന്റെ മകളെ എനിക്ക് ഇഷ്ടമാണ്. സാറിന്റെ സമ്മതത്തോടെ അവളെ കല്യാണം കഴിക്കണമെന്ന് വിചാരിക്കുന്നു. സാറിന് ഇതിൽ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു ചന്ദ്രു. അത് കേട്ടപ്പോ കുറച്ചുനേരം രമേശ് ഒന്നും തന്നെ സംസാരിക്കാതെ നിശബ്ദനായി ആലോചിച്ചു നിന്നു. അപ്പോ ചന്ദ്രു പറഞ്ഞത് കേട്ട് ഗൗരിയുടെ അമ്മ ഒരുപാട് ദേഷ്യപ്പെട്ടു. അനിയ, ആരാ നീ? നീ അങ്ങ് വന്ന് ഇദ്ദേഹത്തോട് സംസാരിച്ച് ഇപ്പോ പെണ്ണിനെ ചോദിക്കുന്നോ? ഈ വയസ്സിലാണോ നീ പെണ്ണ് ചോദിക്കുന്നത്? നിന്റെ അച്ഛനും അമ്മയും ഇത് പറഞ്ഞാണോ നിന്നെ വളർത്തിയത്? ഇതെല്ലാം കേട്ടപ്പോ ഗൗരിയുടെ മുഖം വാടിപ്പോയി. ദിവ്യ, നീ ഒന്ന് മിണ്ടാതിരിക്ക്, ഞാനെല്ലാം സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെ അയാൾ സമാധാനപ്പെടുത്തി. ചന്ദ്രുവിനും ഒന്നും തന്നെ പറയാൻ സാധിക്കാതെ ഗൗരിയെ നോക്കി മിണ്ടാതെ നിന്നു. മോനെ ഇങ്ങോട്ട് നോക്കിയേ, ഇപ്പോ നിനക്ക് പ്രായം നല്ല കുറവാ. നീ കോളേജില് പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, നിനക്ക് കാലങ്ങൾ ഒരുപാടില്ലേ. ആദ്യം നീ പഠിത്തത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്ക്, അതിനുശേഷം ഇതിനെ പറ്റിയൊക്കെ ആലോചിക്കാം എന്ന് അവന് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ചന്ദ്രുവും അതിന് സമ്മതം മൂളി. ഗൗരിക്കും അത് കേട്ടപ്പോ സന്തോഷമായി. പക്ഷേ ഗൗരിയുടെ അമ്മയാണ് ഒരുപാട് ദേഷ്യത്തിലായത്. ചേട്ടാ, ഇവൻ ആരാ ഏതാന്ന് പോലും അറിയത്തില്ല, ചേട്ടൻ അങ്ങ് സമ്മതം പറഞ്ഞാ മതിയോ? ഇവളും മിണ്ടാതെ നിൽക്കുന്നു. എടി, നിനക്ക് ഇവനെ നേരത്തെ അറിയായിരുന്നോ? അപ്പോ രമേശ്, ദിവ്യ, ഗൗരിക്കും ഈ പയ്യനെ നേരത്തെ അറിയാം, അവള് നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് രണ്ടുപേരോടും രമേശ് പറഞ്ഞു, ദേ ഇങ്ങോട്ട് നോക്കിയേ, ഒരു കണ്ടീഷനുണ്ട്. നിങ്ങളുടെ പഠിത്തം അവസാനിക്കുന്നത് വരെ രണ്ടുപേരും തമ്മിൽ കാണാൻ പാടില്ല, സംസാരിക്കാനും പാടില്ല എന്ന് പറഞ്ഞു. ചന്ദ്രുവും അതിന് ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരികെ പോയി. ഗൗരി അവളുടെ അച്ഛനോട്, അച്ഛാ, അച്ഛന് ചന്ദ്രുവിനെ ഇതിനു മുന്നേ അറിയാമായിരുന്നോ? അറിയായിരുന്നു മോളെ, ഒരു ദിവസം ജോലിയുടെ ആവശ്യത്തിനായിട്ട് വെളിയിലേക്ക് പോകുമായിരുന്നു. അപ്പോ പെട്ടെന്ന് ബി പി കൂടി തലകറങ്ങി ഞാൻ താഴെ വീണു. അപ്പോ ഈ പയ്യനാണ് എന്നെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് ആക്കിയത്. നല്ല പയ്യനാണ് എന്ന് രമേശ് പറഞ്ഞു. അപ്പോ ദിവ്യ ഗൗരിയെ റൂമിലേക്ക് പോകാനായി പറഞ്ഞിട്ട് തന്റെ ഭർത്താവിനോട് സംസാരിച്ചു. ചേട്ടാ, ആ ഒരു കാര്യം മാത്രം മുൻനിർത്തി നല്ലതാണെന്ന് എങ്ങനെ പറയാനായി സാധിക്കും? അവനെ പറ്റി ഒരു കാര്യങ്ങളും അറിയാതെ നമ്മൾ എങ്ങനെയാ നമ്മളുടെ മോളെ അവനെ ഏൽപ്പിക്കുന്നത്? അതിന് രമേശ്, ഇല്ലടി, ഈ പയ്യൻ സത്യത്തില് നല്ലൊരു വ്യക്തി തന്നെയാണ്. അവൻ എല്ലാരോടും നല്ല ബഹുമാനമുണ്ട്. അവൻ അച്ഛനും അമ്മയില്ല, എന്നാലും അവൻ കുഞ്ഞുനാള് മുതല് ജോലി എടുത്ത് പഠിക്കുകയായിരുന്നു. ഇപ്പോഴും അവൻ പാർട്ടൈമായിട്ട് ജോലി ചെയ്തിട്ടാണ് ബാക്കി സമയം കോളേജിൽ പോകുന്നത് എന്ന് രമേശ് പറഞ്ഞതും ദിവ്യക്ക് ഒരാശ്വാസമായി തോന്നി.
അത് ശരിയാ ചേട്ടാ, ഈ പ്രായത്തിലുള്ള ചെറുക്കന്മാര് എല്ലാവരും ഒരേപോലെ ഇരിക്കില്ലല്ലോ. ചേരാൻ പാടില്ലാത്തത് ചേർന്നാ അത് വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ട് ഈ പയ്യന്റെ സ്വഭാവമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കണം. ശരിയിടീ, ഞാൻ അതെല്ലാം നോക്കിക്കോളാം. നീ ഗൗരിയെടുത്ത് ബഹളം വെക്കാൻ നിക്കണ്ട. ഇനി ഒന്ന് രണ്ട് വർഷങ്ങളുണ്ടല്ലോ, എങ്ങനെയാണെന്ന് നോക്കാം എന്ന് പറഞ്ഞു രമേശ്. കാലങ്ങൾ വേഗം തന്നെ കടന്നുപോയി. രണ്ടുപേരും തമ്മിൽ തമ്മിൽ സംസാരിക്കാൻ സാധിക്കാതെ ഒരുപാട് സങ്കടപ്പെട്ടു. എന്നിരുന്നാലും അവര് രണ്ടുപേരും നന്നായി പഠനം പൂർത്തിയാക്കി. അവര് രണ്ടുപേരും ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ചന്ദ്രു ഗൗരിയുടെ വീട്ടിലേക്ക് വരവുമില്ല, ഫോൺ വിളിയുമില്ല. അപ്പോ ഗൗരിയുടെ അമ്മ, ചേട്ടാ ഗൗരിക്ക് വേറെ പയ്യനെ നമുക്ക് ആലോചിക്കാം. ഇനി ആ പയ്യൻ വരില്ല, പ്രായത്തിന്റെ എടുത്തു ചാട്ടത്തില് അന്ന് വന്ന് അങ്ങനെ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞപ്പോ അതിന് രമേശ്, കുറച്ചുനാളൂടി ഒന്ന് കാത്തിരിക്കാടി, എന്നിട്ടും ആ പയ്യൻ വന്നില്ലെങ്കിൽ നമുക്ക് വേറെ ചെക്കനെ നോക്കാം എന്ന് പറഞ്ഞു. ഗൗരി ഇത് കേട്ടതും ഒരുപാട് സങ്കടത്തിലായി. പഠിത്തം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും ചന്ദ്രു വന്നില്ലല്ലോ എന്ന ചിന്തയിലും വീട്ടിൽ വേറെ പയ്യനെ കല്യാണം ആലോചിക്കുമല്ലോ എന്നും ഓർത്തുള്ള ഭയം ഗൗരിയെ അലട്ടിയിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ചന്ദ്രു ഗൗരിയുടെ വീട്ടിലേക്ക് വന്നു. സർ, ഞാനൊരു ജോലി അന്വേഷിക്കുകയായിരുന്നു. ജോലിയുമായി തന്നെ സാറിനെ വന്ന് കാണണമെന്ന് വിചാരിച്ചു. ഇപ്പൊ എനിക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞു. അപ്പോ ഗൗരിയും അവളുടെ അച്ഛനും അമ്മയും അവനെ വലിയ ബഹുമാനത്തോടെ നോക്കി. പിന്നീട് രമേശും ദിവ്യയും ചന്ദ്രുവിന് ഗൗരിയെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു.